അതിപ്പോ പറയാൻ പറയരുത്, പറ്റത്തില്ല. പിന്നെ നമ്മുടെ പാഷൻ തന്നെയാണ് നമ്മുടെ മെന്റർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേര് എന്താ മനെ ഏറ്റവും പറയുന്നത് മനസ്സിലാകുന്നില്ലേ. വീഡിയോസ് ഇറക്കാൻ ഞാൻ സ്ഥിരം കഥാപാത്രമാക്കുന്ന ഒരു വ്യക്തി. കുറേ പേര് ആക്ച്വലി ഉണ്ട് എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ കുറേ പേരുണ്ട്. പക്ഷെ ഇതിലൊക്കെ കൂടുതലായിട്ട് വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റുമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് 1200 പേരുടെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, ആ ഹൈ കയറിയതാണ് ഇതുവരെ. ഏറ്റവും മികച്ച ഷോപ്പിംഗും ഏറ്റവും മികച്ച എക്സ്പീരിയൻസും ഇനി ഒരുപോലെ പാലരിവട്ടത്ത്. അതെ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറീസ്, ഹോം ഫർണിഷിംഗ് തുടങ്ങിയവയുടെ പ്രീമിയം കളക്ഷൻസുമായി അജ്മൽ ബിസ്മിയുടെ എക്സ്പീരിയൻസ് സ്റ്റോർ ഇപ്പോൾ പാലരിവട്ടത്ത്. അജ്മൽ ബിസ്മിയാക്സ്, ദി എക്സ്പീരിയൻസ് സ്റ്റോർ, പാലരിവട്ടം ജംഗ്ഷൻ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ മെൽട്ടിംഗ് പോയിന്റ്. ഞാൻ ആർ ജെ വിവേക്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മച്ചാനോട് നമ്മൾ ഒരുപാട് തവണ ഓഫ് മൈക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടുകിട്ടുന്നത് വളരെ വളരെ ലേറ്റ് ആയിട്ട്, പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് അല്ലേ. വെൽക്കം ടു ദ ഷോ അദ്രി. താങ്ക് യു. എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടൊരു സാധനം ഭയങ്കര ഫീല് വന്നു. ഇപ്പോൾ സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നൊരു സംഭവമാണ് ആ ഒരു വീഡിയോ, മൈ ലൈഫ് ജേണി, സിനിമ സ്വപ്നം കണ്ടൊരു ജേണി. ഇപ്പോൾ തല്ലുമാലയാണ് ലേറ്റസ്റ്റ് റിലീസ്. അതിനകത്ത് ടോബിയുടെ, അപ്പോൾ ടോബി എന്നാ പറയുന്നത് അദ്രി, ഫുൾ പറമ്പോൾ തന്നെ ചിരിയാണ് ടോബി. സെറ്റിൽ എങ്ങനെയായിരുന്നു ഫുൾ അദ്രിയുടെ ഈ ഒരു ഇൻസ്റ്റയിൽ വരുന്ന രീതിയിലുള്ള വൈബ്രൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറ്റിലും തല്ലുമാലയുടെ? അതിപ്പോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് എന്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അവൻ ഞാൻ ഒരു സാധനം അയച്ചിട്ടുണ്ട് കണ്ടു നോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നൊരു ലിങ്കാണ് അവൻ ഗൂഗിൾ ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പൊ അവനാണ് എന്റെ ജേണി ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതും ഫ്രം ദ സ്റ്റാർട്ട് സ്ട്രഗിൾ എല്ലാം കണ്ടിട്ടുള്ള അവനാണ്. അപ്പൊ അവൻ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ കണ്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എങ്ങനെ 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 ആ ഒരു ഗ്രാഫ് അവൻ അങ്ങനെ കാണിച്ചു വെക്കണമെന്നേ ഉള്ളൂ. ആ പിന്നിപ്പോൾ സെക്കൻഡ് പറഞ്ഞ സെറ്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈം തൊട്ട് ഒരുമിച്ചുണ്ട്. നമ്മൾ എന്താ പറയുക, ഡാൻസ് പ്രാക്ടീസ് ഒരുമിച്ചാണ്, നമ്മൾ രാത്രി കുക്കിംഗ് ഒരുമിച്ചാണ്, നമ്മൾ കൗണ്ടർ റെഡി ഒരുമിച്ചാണ്, തമാശകൾ പറയുന്ന എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വൈബിലാണ്. അപ്പൊ ആ വൈബിൽ നിന്ന് നമ്മള് നേരെ ലൊക്കേഷനിലേക്ക് നമ്മൾ പറച്ചു നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കംഫേർട്ടും ആ ഒരു ഫണ്ടും എല്ലാവർക്കും ഇടയിലും ഉണ്ടാകും. അപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇടയിലും ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്രി സിനിമയിൽ എത്ര, അല്ലെങ്കിൽ സിനിമയിൽ സ്റ്റാറായി കാണാൻ ഏറ്റവും ആഗ്രഹിച്ച അദ്രിയാണ് അതിൽ തന്നെയാണോ? അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ ആഗ്രഹിച്ച പോലെ വേറെ ആരും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓക്കെ, എത്ര നാളത്തെ ആഗ്രഹമാണ്? എനിക്കത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ സ്കൂൾ ഡ്രാമാസ് ചെയ്യായിരുന്നു. ഓക്കെ, ഞാനിങ്ങനെ ഒരു ഒരു ഭയങ്കര ആവറേജ് സ്റ്റുഡൻ്റാണ്, ഭയങ്കര ആവറേജ് അല്ലെങ്കിൽ വിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും നമ്മളിങ്ങനെ മറ്റേ ഇച്ചിരി ഓൾഡ് ഫാഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടും അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടാതിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു യാദൃശികമായിട്ടൊരു സ്കൂളിലൊരു മൊത്തം ഒരു പബ്ലിക് ഫംഗ്ഷനൊരു നാടകത്തിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അതെനിക്ക് തോന്നുന്നു മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മയുടെ മകനും അങ്ങനെ എന്തായിട്ട് ഭയങ്കര ഫണ്ണാണ്, ഒരു പൊളിറ്റീഷ്യൻ കൈൻഡ് ഓഫ് ക്യാരക്ടറായിരുന്നു ഏഴിലോ മറ്റോ പഠിക്കുമ്പോൾ. അപ്പോൾ അത് ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ നമുക്ക് എവിടെയും അങ്ങനെ വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റുമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഒരു 1200 പേരുടെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, ആ ഹൈ കയറിയതാണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എല്ലാരും കണ്ടിട്ടുണ്ട്. ഞാൻ തല്ലുമാലയുടെ ഷൂട്ട് തുടങ്ങാൻ നേരത്തെ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങള് അഞ്ചുപേരൊരു ഗ്യാങ് ആണ്. ഞാന്, ലുക്മാൻ, സ്വാതി, ഓസ്റ്റിൻ, ഞങ്ങള് എല്ലാവരും ടോബിയുടെ ഗ്യാങ് ആണ്. തല്ലുമാലയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? കാരണം അതിൽ ഇൻസ്റ്റയിൽ ഓൾറെഡി ബേസിക്കലി നോക്കുമ്പോൾ ഒരു പടം ചെയ്ത ഒരാൾക്കുള്ള ഒരു ഫോളോവർഷിപ്പ്, രണ്ട് പടം ചെയ്ത അഞ്ചാറ് പടം ചെയ്ത ഒരാൾക്കുള്ള ഒരു ഫോളോവർഷിപ്പിനേക്കാളും കൂടുതൽ ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രേറ്റഡ് പേഴ്സൺ ആയിട്ടാണ് അതിൽ തല്ലുമാലയിലേക്ക് വരുന്നത്. സോ എങ്ങനെയാണ് തല്ലുമാലയിലേക്ക് എത്തുന്നത്? തല്ലുമാലയിലേക്ക് ഞാൻ ആക്ച്വലി ഫെബ്രുവരിയിൽ ഓൾറെഡി തല്ലുമാലയുടെ കാസ്റ്റിംഗ് കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എല്ലാ കാസ്റ്റിംഗ് കോളിനൊന്നും അയക്കുന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ എനിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് നല്ലൊരു കിക്ക് ഓഫ് എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് തല്ലുമാലയ്ക്ക് മുന്നേ
ഒരു മൂന്നാല് ഫിലിംസിൽ നിന്ന് ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ നല്ല ടീമിൻ്റെ കൂടെ നല്ല സ്റ്റാർട്ട് വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ റഹ്മാനിക്കാൻ അറിയാവുന്നതുകൊണ്ടും പുള്ളിയുടെ ഫിലിംസിൻ്റെ ഒരു ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ടും അതിന് ഓഡിഷൻ ഉണ്ടപ്പോൾ ഞാൻ അയച്ചു. പക്ഷേ അത് അവരുടെ മെയിൽ സിസ്റ്റം ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്ത് മെയിൽ, പിന്നെ അയച്ച് ബൗൺസ് ബാക്ക് ചെയ്ത്, പിന്നെ ഞാനത് വിട്ട്. അവനെ പറഞ്ഞിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ച് വിട്ട്. ഇത് ഫെബ്രുവരിയിലാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂൺ ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട്, ഫെബ്രുവരി ആ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. യെസ് 21. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ അവരുടെ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ പോകുന്നു, സംസാരിക്കുന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണോ അതിനിടെ വീഡിയോസ് കാണുമ്പോഴേ ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫണ്ണുണ്ട്, എല്ലാം കൂടെ ഒരു കൊളാബ് സാധനം കൊടുത്തു. പക്ഷേ എന്തെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ആക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണോ ഒരു ഡിജിറ്റൽ ക്രിയേറ്ററും കാര്യങ്ങളൊക്കെ? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും, മനസ്സിലായി, നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും നമുക്കൊന്നും കിട്ടുന്നില്ല, എന്നാൽ നമുക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു വശവും നമുക്ക് തോന്നും. അപ്പൊ ഇതിനെ എങ്ങനെ ഷോക്കേസ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് കറക്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഞാൻ ഒറിജിനൽ കോണ്ടന്റുകൾ 2018 തൊട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ ട്രിം ആയിട്ട്, കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളിലേക്ക് അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൊറോണ പീരീഡിൽ വെച്ചു. പിന്നെ നമുക്ക് തന്നെ തോന്നും നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിളിക്കുകയാണെങ്കിൽ വിളിക്കാം. ഫസ്റ്റ് ഒരു സെലിബ്രിറ്റി കമന്റ് ഇതിന് വരുന്നത് എനിക്ക് ലാൽ സാറിന്റെ എനിക്ക് അറിഞ്ഞൂടെ അത് ഫേസ്ബുക്കിലായിരുന്നു. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസ് വിനീതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പേര് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ 2017 തൊട്ട് എനിക്ക് ആക്റ്റീവ് ആണ് ഇൻസ്റ്റയിൽ. അതിനു മുമ്പ് സിംഗപ്പൂരായിരുന്നു കേട്ടോ, എന്തായിരുന്നു പരിപാടി? ഞാൻ സിംഗപ്പൂര്, ഞാൻ ആക്ച്വലി കുക്കറി പഠിച്ച് ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്ത്, പിന്നെ ഒരു ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ ആയിരുന്നു ഒരു ഫോർ സ്റ്റാർ ഹോട്ടലില്. പിന്നെ അതൊക്കെ റിസൈൻ ചെയ്തിട്ട് പോകുന്നു. ന്യൂസിലാൻഡ് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? ന്യൂസിലാൻഡാണ് ഞാൻ കുക്കറി പഠിച്ചത്. അടിപൊളി. അപ്പൊ വിദേശിയാണ് എന്റെ ഇൻവീരിയം. പക്ഷെ നമ്മുടെ നാട്ടിൽ സിനിമ എന്നൊരു ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ മേബി നാട്ടിലുണ്ടാവില്ലായിരുന്നു. സിനിമ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിട്ട് സേഫ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള നല്ലതെന്ന് വിചാരിച്ച് പോയത്. സേഫ് ആയിരുന്നോ നാട്ടിലേക്കുള്ളത്? സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും സ്ട്രഗിൾ വലുതാണ്, എനിക്കും എൻ്റെ വലുതാണ്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പക്ഷേ 2017 തൊട്ട് നമുക്ക് മേബി നോക്കുകയാണെങ്കിൽ ഒരു 4 വർഷത്തോളം നമ്മുടെ ഒരു സിനിമയിലേക്കുള്ള ജേണിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബട്ട് പുറം ലോകം കാണാത്ത, ഇപ്പൊ തല്ലുമാല കാണാൻ പോണ്, പുറം ലോകം കാണാത്ത ഏതെങ്കിലും പടങ്ങൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് കാണുന്നതിന് തല്ലുമാലയുടെ സിനിമ എനിക്ക് സെറ്റിലാക്കിട്ടാണോ, ഇങ്ങനെയാണോ പരിപാടികൾ? അത് ഞാൻ ലൈക്ക് ഞാനിതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമെങ്കിലും ഞാനൊരു സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കാണുന്നത് പോലും തല്ലുമാലയ്ക്ക് ഒരു ചിലവിടെയാണ്. എനിക്ക് ഒറ്റ, ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു സ്റ്റാർട്ട്. അത് തല്ലുമാലയേക്കാൾ നല്ലൊരു സ്റ്റാർട്ട് എനിക്ക് കിട്ടും എനിക്ക് തോന്നുന്നു. ഈ തല്ലുമാലയുടെ സെറ്റ് ചെല്ലുമ്പോൾ ഫസ്റ്റ് അവർ ഗ്രീറ്റ് ചെയ്ത പരിപാടി എന്താ, എങ്ങനെയാണ് അദ്രീനെ ഗ്രീറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഒബ്വിയസ്ലി കള്ളിപ്പെണ്ട്, അത് കള്ളിപ്പെണ്ണ എല്ലായിടത്തും കിട്ടാറുണ്ട്, എല്ലായിടത്തും ഓക്വേർഡ് മൊമെന്റ്സിൽ വരെ ഈ സാധനം കിട്ടാറുണ്ട്. ഞാൻ 3-4 മാസം മുന്നേ നമ്മുടെ വയറ്റിലെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ രാത്രി ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഒരു കുഞ്ഞുകുട്ടിയും ഒരു ബൈക്കിൽ ഇങ്ങനെ പോവാണ്. അപ്പം എൻ്റെ മുന്നിൽ ഒന്നിങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് കള്ളിപ്പെണ്ണേ, പുള്ളി ആ വണ്ടി അങ്ങ് ഓഫ് ചെയ്ത് വണ്ടി അങ്ങ് ഒതുക്കിയിട്ട് പുള്ളി ഒന്ന് കളിക്കുമോ ഡാൻസ്, കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, റോട്ടിൽ നിന്ന് തന്നെ കളിപ്പിച്ചിട്ടാണ് പുള്ളി പോയത്. ഓക്കോട് അടിക്കും, അതായത് നിങ്ങൾ ആലോചിക്കും വൈറ്റില ജംഗ്ഷൻ പോലെ സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ നമ്മൾ ഇത് കളിക്കേണ്ടി വരുമ്പോ നമുക്ക് ഓക്കോട് ആയിരിക്കുമല്ലോ. അതിന് ബേസിക്കലി എനിക്ക് തോന്നിയൊരു സപ്പോർട്ട്, ഇപ്പൊ കള്ളിപ്പെണ്ണ് രണ്ടും ഒരു പാടാൻ പറ്റുമോ സാറെ? പാടലോ കള്ളിപ്പെണ്ണേ, എന്നെ വിട്ടു പോകല്ലേ കള്ളിപ്പെണ്ണേ, നിനക്കുള്ളതാണ് നെഞ്ചകം തുറക്ക് നീ എന്നെഞ്ചകത്തിൻ ജാലകം ഉള്ളിനുള്ളിൽ ഇന്നായിരം പൊൻ താരകം കള്ളിപ്പെണ്ണേ, വിട്ടു പോകല്ലേ നീ ഹാ പോകണേ, കഥങ്ങൾ താണ്ടി ദൂരത്ത് ആരുമാരും തേടിയെത്താത്തൊരു തീരത്ത് മുമ്പിൽ പൊൻ സൂര്യൻ മെല്ലെ താഴും നേരത്ത് ചേർന്നിരിക്കാം ചേർന്നിരിക്കാം. ജസ്റ്റിൻ ബീബർ കേട്ട് കഴിഞ്ഞാൽ കേൾക്കാതിരിക്കട്ടെ.
ഈ ഒരു പാട്ട് കള്ളിപ്പണ്ണി എന്നൊക്കെ പാട്ട് പാട്ട് ഭയങ്കര റെസോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും പാട്ട് പാടുന്ന പാട്ടുകാരനാകണം ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എനിക്ക് പാട്ട് പാടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ്, ഞാനൊരു നല്ല പാട്ടുകാരനാണെന്നല്ല, പക്ഷെ ഞാൻ പാട്ട് പാടുന്നത് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, പിന്നെ നമ്മളൊരു കഥ പറയുന്നതിനേക്കാളും നമ്മൾ നല്ല ഡയലോഗ് പറയുന്നതിനേക്കാളും ഒരു നല്ല ഫ്ലോ ഒക്കെ ഉള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് കേട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു പാട്ട്, എന്നാൽ പിന്നെ ഞാനിപ്പോൾ എൻ്റെ കോണ്ടന്റുകൾ ആദ്യം മുതൽ ശ്രദ്ധിച്ച് നോക്കിയ, ആദ്യം കുറച്ച് ലെന്തിയുള്ള കോണ്ടന്റുകൾ ചെയ്തു, പിന്നെ അതിൻ്റെ കുറച്ച് ഡ്യൂറേഷൻ കുറച്ച് ഫണ്ണിയാക്കി, ഫണ്ണി തന്നെ ഡയലോഗ്സിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു, ചിലപ്പോൾ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു, പിന്നെ പാട്ടിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം, എല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം. കുറച്ച് നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സംസാരിക്കുന്ന രീതിയിൽ വെച്ചാൽ ഞാൻ വൺ ആക്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു സിംഗിൾ ഷോട്ടിൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഒരു സിറ്റുവേഷൻ പ്ലേ ചെയ്യുക എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ബേസിക്കലി ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ കാണട്ടെ, എത്തുവാണെങ്കിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഷൂട്ട്, സ്ക്രിപ്റ്റ്, ഡയലോഗ്, ആക്ഷൻ എല്ലാം ഞാൻ തന്നെയായിരുന്നു. എല്ലാം ഞാൻ. അപ്പോൾ ഈ 300 followers 320 followers ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വാട്സപ്പിൽ സകല ലിസ്റ്റിൽ വെച്ച് കൊടുക്കും. വെച്ചിട്ടെടുത്തിട്ടല്ലേ അളിയ ഒന്ന് കയറി കാണണേ. അപ്പോൾ ഞാൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി കണ്ടിട്ടല്ലേക്ക് എനിക്ക് ഒരാഴ്ച കൊണ്ട് 1000 views ആയതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത മൊമെന്റ് ഒക്കെ നോക്കിയാണ്. നമുക്ക് ഭയങ്കര സന്തോഷം ആയിരുന്നു, നമ്മളിങ്ങനെ 990 നമ്മൾ ഇങ്ങനെ നിൽക്കും എന്ന് വെച്ചാൽ 1000 ആവുമ്പോൾ ഓർമ്മയുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 2020 സ്റ്റാർട്ടിംഗ് വരെ അങ്ങനെയായിരുന്നു. ഓക്കെ, ഈ 300 followers 400 followers ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എനിക്ക് തന്നെ 447K സംതിങ് ഉണ്ട്. ഇപ്പൊ സി അദ്രിയുടെ തുടക്ക കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും വലിയ എക്സ്ട്രോവേർട്ട് അല്ല, വീഡിയോ കാണുന്ന അത്ര വലിയ എക്സ്ട്രോവേർട്ട് അല്ല, എന്നോട് തുടങ്ങിയപ്പോൾ തന്നെ സംസാരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ഇമോഷൻ? ബിക്കോസ് എനിക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഇത് ഇടുമ്പോൾ കൊള്ളാവോ, ആരെന്ത് പറയും, അങ്ങനെ ഒരു തോട്ട് ചിലപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് വരാറുണ്ട്, എനിക്ക് ഈ പക്ഷേ വരാറുണ്ട്. അപ്പൊ അതുപോലെ അദ്രിക ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ നമ്മുടെ എന്താണെങ്കിലും നമുക്കൊരു ആക്ടർ ആവണം, ആരെങ്കിലും ഒക്കെ നാലാൾ കാണുന്ന ഒരു ആക്ടർ ആവണം, പക്ഷെ ഇൻസ്റ്റയിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇൻഹിബിഷൻസ്, അങ്ങനെ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നോ? ഇൻഹിബിഷൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരുന്നു. ആക്ച്വലി നമ്മൾക്കൊരു നമ്മുടെ ഉള്ളിലൊരു ക്യാരക്ടർ ഉണ്ടാവുന്നു, നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ടായ കോണ്ടന്റ് ആണ്, അതിനെ വേറെ ആരും കണ്ടിട്ടില്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് പറയുന്ന ആദ്യം പറയുന്ന ഡയലോഗും ഒക്കെ എന്നിലൂടെ തന്നെയാണ്. അപ്പൊ അത് പറയുമ്പോൾ അതൊക്കെ പ്ലസ് പ്ലേ ചെയ്യുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ആ സാധനം എയറിലേക്ക് വിടുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ മാക്സിമം ആരെയും ഹേർട്ട് ചെയ്യാതെ, ആരെയും വിഷമിപ്പിക്കാത്ത, ആരെയും കുറ്റപ്പെടുത്താത്ത, അങ്ങനത്തെ ഒരു എൻ്റെ കോണ്ടന്റുകളെല്ലാം നിരൂപദ്രവ കാര്യങ്ങളാണ്. ആരെയും വലിയ പ്രശ്നം ഉണ്ടാക്കാതെ. അപ്പൊ അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്, കാരണം തല്ലുമാലയുടെ സെറ്റിലാണ് അദ്രി എന്നുള്ളതിന് ഏറ്റവും പെട്ടെന്ന് ഒക്കെ കിട്ടിയ ഒരു സംഭവം, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്, ആ പാട്ട് ഹലാ ലവ് സ്റ്റോറിയിലെ പാട്ട്, ആ പാട്ടിന്റെ ഒരു വേർഷൻ, അത് മൂസിന്റെ കൂടെ നിന്ന് പാടിയപ്പോൾ മൂസിന്റെ മുഖം കാണുന്നത് ചിരിക്കാൻ പറ്റാതെ ചിരി കഴിച്ചു പിടിച്ചാൽ നിൽക്കുന്നത്. പക്ഷെ ദ സോങ് ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. രണ്ടുപേര് ഒന്ന് പാടാൻ ഇഷ്ടം. ആ പാട്ട് ഞാൻ പാടാതിരിക്കണം. എന്താന്ന് വെച്ചാ, ഈ പാട്ട് ഞങ്ങൾ, ഞാനും മ്യൂസിക്കും കൂടെയാണ് അത് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത്. മ്യൂസിക്കും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു രസമുള്ളൂ. ഞാൻ വേണമെങ്കിൽ തൽക്കാലം ഇത്രേ ഉള്ളൂ. കുണ്ടരയുള്ളവനേ സുകുമാരണ്ണ അലമ്പല് കണ്ണ പറഞ്ഞൊരു സാധനം, അത്രേ ഉള്ളൂ. അക്ഷയ് കുമാറായ കാണാൻ അടാറായ ജിമ്മിൽ തയ്യാറായ മസിലും വരാറായ അക്ഷയ് കുമാറായ കേറ്റത്തിൽ വീടുള്ള മാളൂനെ പ്രേമിച്ച കുണ്ടരയുള്ള. നമ്മള് ഭയങ്കര ഫണ്ണായിട്ടോ, പക്ഷെ അത് അതിന്റെ കമന്റിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോ അതിങ്ങനെ കൊറേ പേർക്ക് അത് ഭയങ്കര ഭയങ്കര പേഴ്സണൽ ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു, അതിനെ നിങ്ങൾ ഇങ്ങനെയാക്കിയല്ലോ, ക്രിയേറ്റർ ഈസ് വിത്ത് മീ. അപ്പൊ പിന്നെ അതിനകത്തിന്റെ പൊന്ന് പുള്ളിക്കാർ ആ പാട്ട് സ്വന്തമായിട്ട് എഴുതിയപ്പോൾ പോലും ഇത്ര എൻജോയ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാനും. പുള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അദ്രിയുടെ എല്ലാത്തിലും ഒരു ഹുക്ക് ലൈൻ ഉണ്ടോ, ഹുക്ക് വാക്ക് ഉണ്ടോ? ഇപ്പൊ ബേബി അത് ഭയങ്കര ക്യാച്ചിങ് ആണ്. ഇത് എവിടെയെങ്കിലും കിട്ടിയ സാധനമാണോ, എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചു? ബേബി എന്ന് പറയുന്നത് അറിയാലോ, ഇപ്പൊ നമുക്ക് വളരെ സ്നേഹമുള്ള ഒരാളെ വിളിക്കാനായി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ബേബി. പക്ഷെ ഇത് ഭയങ്കര ക്രിഞ്ച് ആയിട്ട് ചിലർ എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കാണുമ്പോൾ ഞാനതിന് ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത്, നമ്മൾ ബേസിക്കലി നമ്മൾ തന്നെ ഒരു ക്യാരിക്കേച്ചറാക്കി പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന്റെ അകത്തൊരു സാധനമുണ്ട്, ചില സാധനങ്ങൾ ഭയങ്കര ടോക്സിക് തന്നെയാണ്, ചില സാധനങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് തന്നെയാണ്. അപ്പൊ അതിനെ
പറ്റുന്ന പോലെ ഒന്ന് ഒന്ന് കളിയാക്കി സർക്കാസത്തിലൂടെ പറഞ്ഞു പോകുന്നുള്ളു. പക്ഷെ എനിക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ ബേബി എന്ന് പറഞ്ഞ സാധനം പല രീതിയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് വിളിക്കുന്ന ഒരു ടോൺ, ആ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ അത് അധികം മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം എടുക്കുന്നുണ്ട്. അങ്ങനെ ആരും പറഞ്ഞു വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പലരും അല്ലാതെ വിളിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പല സാധനങ്ങളും, കാരണം നുണ പറയാം, പാട്ടിന്റെ ക്ലിയർന്ന് എന്ത് വന്നു ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴും ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നത് എവിടെന്നൊക്കെ എവിടെ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു തന്നെ ഇരുന്നത് പെട്ടിട്ടുണ്ടല്ലോ. ഓ ശരിക്കും പെട്ടിട്ടുണ്ട്. ഒന്നല്ല കുറെ പേര് ലൈക്ക് നമുക്ക് കാണുമ്പോ ഇത് ഭയങ്കര ഒക്കോടും ക്രിഞ്ചോ ആയിട്ട് തോന്നും. നമ്മളതിന് നമ്മളെ കാഴ്ചപ്പാടുകൾ അങ്ങനെ തന്നെയാണല്ലോ മാറുന്നത്. നമ്മളും അങ്ങനെ നമ്മളെ കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റം വരുന്നത് ഇങ്ങനത്തെ ഓരോ ആളുകൾ കാണും. ഓ ഇത്ര ബോറായിരുന്നു, വേറൊരാൾ നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം വേറൊരാൾ കാര്യം കാണുമ്പോഴായിരിക്കും ഇത്ര ബോറായിരുന്നു എന്നാൽ പിന്നെ ഇത് മാറ്റിയേക്കാന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കോണ്ടന്റ് അതിലെന്തെങ്കിലും പ്രസന്റ് ചെയ്യാന്ന് തോന്നി ചെയ്തതാണ്. അതിലിപ്പോ തല്ലുമാല ചെയ്തു, അതിന്റെ പുറകെ ബാക്ക് ടു ബാക്ക് രണ്ടു പടങ്ങൾ ചെയ്തില്ലേ? ഇപ്പോൾ തല്ലുമാലയ്ക്ക് ശേഷം ചെയ്തേക്കണ നമ്മുടെ അഷ്റഫ് ഹംസ ഭീമൻ്റെ വഴി, പിന്നെ നമ്മുടെ തമാശയൊക്കെ ഡയറക്ട് ചെയ്ത അഷ്റഫ് ഹംസയുടെ അഷ്റഫക്കയുടെ അവിടെ സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. പിന്നെ ഇപ്പോൾ നിലവിൽ ഇനി രണ്ടു ദിവസം ഷൂട്ടോടെ ബാക്കിയുള്ളൂ. നമ്മുടെ എൻ ഡി കാക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഷറഫുദ്ദീൻ ഭാവന ഫിലിം, അത് രണ്ടുമാണ് ഇപ്പോൾ. സ്വന്തമായിട്ട് ഒരു എഴുത്തിൽ വന്നൊരു പേരാണ് അത്രി. അപ്പൊ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു പരിപാടി എന്തായാലും ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതെന്താണ് അവസ്ഥ? അത് എഴുതുന്നുണ്ട്. ഭയങ്കര സ്വയമാണ്, ഞാൻ ബേസിക്കലി നല്ല മടിയാണ്. നല്ല മടിയെന്ന് വെച്ചാൽ എഴുത്തിൽ മാത്രമല്ല, ബേസിക്കലി മൊത്തത്തിൽ ഞാൻ നല്ല മടിയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം ചിന്തിക്കും. അതിനകത്ത് ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം ചിന്തിക്കും, വേണമെങ്കിൽ മുറി അടച്ചിരിക്കും. പക്ഷെ എഴുത്താൻ എൻ്റെ ഒരു കോണ്ടന്റ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതല്ല. ഓട്ടോമാറ്റിക്കലി സ്ക്രിപ്റ്റ് എഴുതി വെക്കാൻ ഞാൻ പാട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി കോണ്ടന്റുകളുടെ ഡയലോഗ്സുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്പോട്ടിന് അടിക്കുന്ന സാധനം. അപ്പോൾ എഴുത്തിനൊരു മടിയുണ്ട്, പക്ഷേ എഴുതും. സിനിമ എഴുത്തൊരു വലിയ ആഗ്രഹമാണ്. കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം അതെല്ലാം ഉണ്ടാവും. എല്ലാ ആഗ്രഹമുണ്ട്, എല്ലാത്തിനോടുള്ള കൊതിയുണ്ട്. സിനിമയോടാണ് അടങ്ങാത്ത ആഗ്രഹം. അല്ല ഡെഫിനറ്റ്ലി, കാരണം വെച്ചാൽ ഇത്രയും നാളെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു എനിക്ക് സിനിമയിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സംഭവിക്കും. അല്ല ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്ന സിനിമയിൽ, അത് ഫിനാൻഷ്യലി ഉണ്ടായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും സെൻസേഷൻ ആയി തുടങ്ങിയ ശേഷം സ്ട്രഗിൾ എന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ കൊളാബുകൾ കമ്പനികളുമായിട്ട് കൊളാബുകൾ ചെയ്ത് തുടങ്ങുന്നത് പോലും ഈ റീസെന്റ്ലിയാണ്. ഈ വൺ ഇയർ പോലും ആയിട്ടില്ല, റീസെന്റ്ലിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ലൊരു നല്ലൊരു മോശം സമയമായിരുന്നു. അപ്പൊ നമുക്കൊരു കുട്ടി സെഗ്മെന്റിലേക്ക് പോയല്ലോ, കാരണം ഈ സെഗ്മെന്റിന്റെ പേര് എന്റെ വിധി എന്റെ തീരുമാനങ്ങൾ. ഇതിനകത്ത് സെവൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതിലൂടെ എന്ത് ചോദ്യം ചോദിക്കണം അധികം തീരുമാനിക്കാം. സോ വൺ ടു സെവൻ നമ്പേഴ്സിൽ ഏതെങ്കിലും അഞ്ചെണ്ണം അതിൽ ഉറപ്പായിട്ടും പിക്ക് ചെയ്യണം, ആ അഞ്ചെണ്ണം ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോ ശരി. ഇപ്പൊ ഫസ്റ്റ് നമ്പർ പറഞ്ഞു, സെവൻ. ഓക്കെ, എന്നിലൊരു നടനുണ്ട് എന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ആരാണ്? ഞാനാണ്. ഞാൻ സംശയമില്ല, ഇല്ല ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ തന്നെയാണ് പണിയെടുത്തത്, ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ടത്. ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല ശരിക്കും അതിന്റെ ഒരുപാട്. ഓക്കെ, അപ്പൊ ഈ ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ എത്ര ബാഡ് അടിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും എനിക്ക് നിർത്തണം എന്ന് തോന്നിയിട്ടില്ല. ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്. പിന്നെ വീട്ടിലെന്തായിരുന്ന അവസ്ഥ? വീട്ടിലും കുറച്ചൊക്കെ ഡീമോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താണ് അവസ്ഥ? ഇന്ന് ഹാപ്പിയാണ്. ഇന്ന് ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. ഷിഫ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇച്ചിരി കഷ്ടപ്പെട്ട. നമ്പർ 3, ചേട്ടനെ കാണാൻ കമലഹാസനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. പക്ഷെ അതിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയാറ്? ഒരു ഫസ്റ്റ് റിസംബ്ലൻസ്, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്നെ കാണാൻ ഇന്ന ആളെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇന്ദ്രജിത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ആര്? ഇന്ദ്രജിത്താണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ട്. ഇന്ദ്രനെ പോലെ ഉണ്ടെന്ന് കുറെ പേര് ഏതൊക്കെയോ മുന്നിലുള്ള മീശ അടിക്കുമ്പോഴാണ് ആദ്യം എപ്പോഴൊക്കെയോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ജോജു ജോർജിന്റെ ഒരു സംഭവം സംസാരിക്കുന്ന രീതി, സ്റ്റൈല് ഇരുത്തി ആലോചിച്ചൊരു പരിപാടി, അതെനിക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ഒന്നുള്ളൊരു ചോദിച്ചേണ്ട തീരും പറയാറുണ്ട്. സോ നെക്സ്റ്റ് നമ്പർ 2, ഈ നടന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തെ തന്നെ അനുകരിച്ചിട്ടുണ്ട്. ഏത് നടന്റെ മുമ്പിൽ? ആരെ? അങ്ങനെ ചെയ്തിട്ടില്ല. ആരെയും ചെയ്തിട്ടില്ല? ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും, മിമിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കുമ്പോ, എന്റെ ഫ്രണ്ട് ഉണ്ട് ഇപ്പിനും, അപ്പൊ ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഏറ്റവും എന്താ മനെ ഏറ്റവും പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ സംസാരിക്കും. അല്ലാതെ നമ്മളങ്ങനെ ആരുടെ അടുത്തുനിന്നും അങ്ങനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് ഇപ്പം അതിരിയുടെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ തോന്നിയൊരു കാര്യമുണ്ട്, കാരണം പണ്ടൊരു മിമിക്രി ഒരിടയ്ക്ക് മിമിക്രി ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പം മിമിക്രി കലാഭവൻ ആ ഒരു വലിയൊരു ഹോണറബിൾ ആയിട്ട് ഇപ്പം സ്ഥാനമാണ്, അവിടെ നിന്ന് കയറി വന്ന് ഒരുപാട് നടന്മാരുണ്ട്. അപ്പം അവരുടെയൊക്കെ മുമ്പ് മിമിക്രി എന്നൊരു കലാരൂപത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി അതിരി ഇപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വൺ സിംഗിൾ മോണോ ആക്ട് അങ്ങനെ സിംഗിൾ ഗാനങ്ങൾ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, റെഫറൻസ് പോയിന്റ് ഉണ്ടായിട്ടില്ല. അതിരി സ്വന്തമായിട്ടാണ് ഇങ്ങനെ രീതിയിൽ പരീക്ഷ വിളിച്ചെത്തിയത്. അപ്പം അതിരിയെ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ഇതൊരു ഇതിനൊരു കലാരൂപമായിട്ട് എന്തെങ്കിലും വിളിക്കാൻ അതിരി ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാനതിന് വൺ ആക്ട് പ്ലേ എന്ന് തന്നെയാണ് ഞാൻ അതിനിട്ടിരിക്കുന്നത്. അതൊരു വൺ ആക്ട് പ്ലേ എന്നുള്ള വാക്ക് എവിടെ നിന്നൊന്നും എനിക്കറിയാം, അങ്ങനെ വാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി വൺ ആക്ട് പ്ലേ എന്ന് ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ഏകാംഗം അങ്ങനെ സംതിങ് ഉണ്ട്. പക്ഷെ ഞാനതിനെ എങ്ങനെ ഡിജിറ്റലി സക്സസ് ആക്കാം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ, ഡിജിറ്റലി ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി സാധ്യതകൾ കൂടാനാണ്. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരാളുടെ ഡയലോഗ് ആഡ് ചെയ്യാം, നമുക്ക് അതിനകത്ത് എന്ത് മ്യൂസിക്കലി എന്ത് കൊണ്ടുവരാം. അപ്പോൾ അതിനൊരു വൺ ആക്ട് പ്ലേ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നേ ഉള്ളൂ. റഫറൻസ് പോയിന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ഡിജിറ്റലി കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർക്കുന്നില്ല. ആക്ച്വലി നമ്മുടെ ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ റഫറൻസ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള പോയിന്റിൽ നമ്മൾ അങ്ങ് ചെയ്തു തോന്നുന്നത്. എന്നെ കണ്ടാൽ സിനിമാക്കാർ മുങ്ങും, ബിക്കോസ് ഞാൻ ചാൻസ് ചോദിക്കും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചാൻസ് അങ്ങനെ ചോദിക്കാന്ന് പറയില്ല, എന്റെ മാമ ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഇല്ല നമ്മളിപ്പോ ഒരു സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോ നമ്മൾ എന്താണെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ടില്ല. എന്ത് സെൻസ്, ഞാനിങ്ങനെ ഒരു സിനിമയിൽ ഒരു അവസരം അവസരം ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, കാണുമ്പോ കാണുമ്പോ മാത്രം എന്തിനുണ്ടെങ്കിൽ ഇറങ്ങി ഉള്ള രീതി പറയാം. നമ്മള് ഒരാളെ പുറകിൽ കാണുന്ന അങ്ങനെ അല്ല, അതിരിപ്പോ സിനിമയിൽ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് ഡിസൈർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ആ പാഷന്റെ പുറകെ നിൽക്കുമ്പോൾ ആരെയാണ് അങ്ങോട്ട് പോയി കണ്ടത്? ആദ്യമായിട്ട് ഒരു സിനിമയിലുള്ള ഒരു സംവിധായകനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നേരിട്ട് കാണാൻ തേടി പിടിച്ച് കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജേണിയിൽ ഒരാളെ അങ്ങോട്ട് അന്വേഷിച്ച് പോയി കാണുമോ, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് വൈറലാകുമ്പോ, ഇപ്പോ വിനീത് ശ്രീനിവാസൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നീതിട്ടിനെ പോലെ ഒരാളെനിക്ക് മെസ്സേജ് ചെയ്യാന്ന് പറയാം. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ളൊരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിനീത് 84 ഹാസ് സെൻഡ് യു മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്ന് പറയാം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാട് തന്നെയാണ്. അല്ലാതെ അതിൽ ഞാനായിട്ട് അങ്ങോട്ട് പോയി ആരെയും മീറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു വേറൊരു ഇതിൽ പറയല്ല, അതിലൊരു സുഖമുണ്ട് മനസ്സിലായി. എന്ത് പറയുമ്പോഴും നമ്മള് ഇപ്പോൾ തല്ലുമാല എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങാൻ പോകുന്നുള്ളൂ, നമ്മളങ്ങനെ ഒരുപാടൊന്നും നേടിയിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വപ്നം കണ്ടൊരു പോയിന്റിലേക്ക് ഞാൻ എത്തി, ആ എത്തുന്നത് സെൽഫ് മെയ്ഡ് ആണെന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ 1 വീഡിയോസ് ഇറക്കാൻ ഞാൻ സ്ഥിരം കഥാപാത്രമാക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു സ്ഥിരം കഥാപാത്രം ഉണ്ടോ? ഇവനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ കിട്ടും അങ്ങനെ രീതിയിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ്? അങ്ങനെ കുറേ പേര് ആക്ച്വലി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ കുറേ പേരുണ്ട്. പക്ഷെ ഇതിലൊക്കെ കൂടുതലായിട്ട് അമ്മയാണ്. അമ്മയുടെ സാധനങ്ങൾ നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിരിക്കുന്നത് എല്ലാം തന്നെ അതേപോലെ അമ്മയുടെ സാധനങ്ങൾ ഞാൻ എടുത്ത് ഇച്ചിരി എക്സാറേറ്റ് ഒക്കെ ചെയ്ത് സാധനങ്ങൾ ഇടുന്നതാണ്. ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ പട അമ്മയ്ക്ക് പറ്റിയൊരു പടമല്ല അതൊക്കെ പറയുന്നത് ചെയ്തതാണ്. പക്ഷേ അതിലകത്ത് ഒരു കണ്ടന്റ് അമ്മയെ എനിക്ക് ഏറ്റവും കണ്ടന്റ് ദാരിദ്ര്യം ഞാൻ അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ അമ്മയിലേക്ക് സൂക്ഷിച്ചു നോക്കും, എനിക്ക് നല്ല കണ്ടന്റുകൾ കിട്ടും. വീഡിയോസ് പതിയെ കുറയ്ക്കാം എന്നാ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, ഞാൻ ഡിജിറ്റലി ഒരുപാട് വളരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം, ഫേസ്ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കറന്റ് എഫക്റ്റീവ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആണെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നമ്മളെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനം ഞാൻ ചെയ്തതാണ്. അതിന് മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തു. ഇനി കുറച്ച് കുറയും അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ്, കുറയും എന്നുള്ള രീതിയിലേക്കാണ് പോകുക. പക്ഷേ ചെയ്യും, ഓക്കെ, പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തുന്നല്ല, പക്ഷെ കുറയും തീർച്ചയായിട്ടും. ഈ ഇൻസ്റ്റയിൽ ഇപ്പോൾ ആക്റ്റീവായി ഭയങ്കര ഫോളോവേഴ്സായി സിനിമയിൽ വന്നു. നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഒരു നമ്പർ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടാവും, പിന്നീട് അത് വർക്കിന് വേണ്ടി മാത്രമേ നമ്പർ പേഴ്സണലിന് വേണ്ടി വേറെ നമ്പറുമായിട്ട് രണ്ട് സിമ്മായിട്ട് ആൾക്കാർ മാറാറുണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അങ്ങനെ അതിരി പേഴ്സണൽ ഒരു പ്രൊഫൈല് പ്രൊഫഷണൽ ഒരു പ്രൊഫൈൽ അങ്ങനെ ആക്കിയിട്ടുണ്ടോ? അങ്ങനെ ആക്കുന്നുണ്ടോ? ഒരു പ്ലാൻ ഉണ്ടോ? അങ്ങനെ ആക്കാനൊരു പ്ലാൻ ഇല്ല. ഞാൻ രണ്ട് നമ്പർ എടുക്കണമെന്നും രണ്ട് അക്കൗണ്ട് തുടങ്ങണമെന്നൊക്കെ ഒരുപാട് പേരെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ എനിക്ക്
ഞാൻ മാക്സിമം എൻ്റെ അക്കൗണ്ടിൽ കൂടെ ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് സ്മൈലിംഗിലും ഞാൻ തിരിച്ചയച്ച് കൊടുക്കാറുണ്ട്. ഈ തല്ലുമാല എത്തിയപ്പോൾ എന്താ ഓഡീഷനായിട്ട് ഓഡീഷനായിട്ട് ചെയ്തത്? നേരെ കയറി വന്നപ്പോൾ ഒരു ഡപ്പാംകുത്ത് പാടിട്ടുണ്ട്, ഡാൻസ് കളിച്ചോളാം ഡാൻസ് കളിച്ച് എന്നു പറഞ്ഞു. ഇപ്പം തന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത് ഡാൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനല്ല, അതിൻ്റെ സ്റ്റാമിന എങ്ങനെയുണ്ട്. ആ എനിക്ക് ചെറുതായിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും, പക്ഷെ കൊറിയോഗ്രാഫർ ഞാൻ തന്നെയായിരിക്കും. എന്റെ കൊറിയോഗ്രഫിയിൽ ഞാൻ അടിപൊളി ഡാൻസറാണ്. തല്ലുമാലയിൽ ഇത് തന്നെ ഷോബി മാസ്റ്റർ ആയിരുന്നു. ഷോബി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മറ്റേ ആത്തിച്ചു ആത്തിച്ചു എന്ന് പറഞ്ഞാൽ തമിഴില് ടോപ്പ് കൊറിയോഗ്രാഫറാണ്. മാസ്റ്റർ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ മാറി നിൽക്കും. മാസ്റ്റർ രണ്ട് സ്റ്റെപ്പ് ഇടും, നമ്മളിങ്ങനെ പോയിട്ട് മാസ്റ്ററിൻ്റെ അസിസ്റ്റൻസോട് പറയും, സാർ ഏതാച്ച് ചിഹ്നം സ്റ്റെപ്പ് ഏതാച്ച് നമ്മളെല്ലാം മുടിയാതെ സാർ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാണ് രണ്ടു മൂന്ന് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളത് റെഡിയാക്കിയിരിക്കുന്നത് ഏകദേശം അല്ലേ. ഫസ്റ്റ് ഹിറ്റ് വീഡിയോ അത്യാവശ്യം സ്പ്രെഡായപ്പോൾ ഞാൻ കൊറോണയ്ക്ക് സ്റ്റാർട്ട് ചെയ്തൊരു കൊറോണ പ്രണയം എന്ന് പറഞ്ഞ സാധനം അതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇത് കിട്ടിയതാ മറ്റേ കുഴിമന്തി മഴയത്ത് നിന്ന വീഡിയോസ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് പെട്ടിത്. ഞാൻ ആ സമയത്ത് കോഴിക്കോട് നിന്നൊരു ഹോട്ടലിൻ്റെ പരസ്യമായിട്ട് വരെ എൻ്റെ വീഡിയോ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കരയുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു സ്ക്രീനിൽ ഒരുത്തം വന്നിട്ട് എന്തിനാ മുത്തേ കരയുന്നേ, ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു. ആ പരസ്യം വരെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഭയങ്കര ഒരു വയറുള്ള. സോ ഇനിയിപ്പോ ഫോളോവേഴ്സ് ഒക്കെ കൂടി, ഇൻസ്റ്റ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സിനിമകളും കൂടി കൂടി വരുന്നുണ്ട്, ഈ പ്രതീക്ഷയുടെ അമിതഭാരവും കൂടി കൂടി വരുന്നതായിട്ടൊരു ഫീൽ ഉണ്ടോ? അതിലേക്ക് എന്താണ്? ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവം വരുമെന്നാണ്. പക്ഷെ സർപ്രൈസിംഗ്ലി അല്ല, ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു. ഇനി ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, ഞാൻ കുറച്ചുകൂടി ഭയങ്കര സോഫ്റ്റായിട്ട് കുറച്ചുകൂടി ഓപ്പണായിട്ട് വൈഡായിട്ട് പോകുന്ന പോലെ കാര്യങ്ങൾ പോകട്ടെ, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്ന ട്രാക്കിൽ അങ്ങ് പോവാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ സിനിമയിൽ എത്തണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്, സ്വന്തമായിട്ട് എത്തിപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അദ്രിക്ക് ഒരു മെന്ററോ അല്ലെങ്കിൽ അദ്രിക്ക് ഫോളോ ചെയ്യുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫിഗറോ ഒരു നടനോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അതിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുന്ന? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ആവറേജ് മലയാളി വളരുന്നത് എങ്ങനെയാണ്. ഇനി എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വി സി ഡി പ്ലെയർ മേടിച്ചുകൊണ്ട് വന്നിട്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ തന്നെയാണ് എനിക്ക് ദേവാസുരത്തിൻ്റെയും രാവണപ്രഭുവിൻ്റെയും ഡിസ്ക് ഒരേ ദിവസം ഡിസ്ക് ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ദേവാസുരം ഇത് രാവണപ്രഭു ഈ സിനിമയുടെ ബാക്കിയാണ് ഈ സിനിമ രണ്ടും ഇരുന്ന് കാണുന്നു ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഇരുന്നാണ് കാണുക. അപ്പോൾ ആ ഒരു സമയം തൊട്ടേ നമുക്ക് എല്ലാവർക്കും സിനിമ എന്ന് പറയുന്ന സാധനം ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ പാഷൻ തന്നെയാണ് നമ്മുടെ മെൻറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളോട് പറയും നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അത് ഫോളോ ചെയ്യാൻ നമ്മൾ. സംഭാഷണം സംവിധാനം അതും കൂടി എനിക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പറഞ്ഞിരുന്നപ്പോൾ കേൾക്കൂ കേട്ടുകൊണ്ടേ.